കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായ് കടവ് വെന്റി പൈപ്പ് പാലം വെള്ളത്തിൽ മുങ്ങുന്നത് പതിവായതോടെ ഇവിടെ പ്രഖ്യാപിച്ച കോൺക്രീറ്റ് പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവും ശക്തമാവുന്നു മഴ കനക്കുന്നതോടെ വല്ലത്തായ് കടവു പാലം ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായ്പാറക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള പാലം എവിടെയെന്നാണ് കനത്ത മഴയിൽ ചെറുപുഴയിൽ വെള്ളം നിലവിലെ വെന്റി പൈപ്പ് പാലം പത്ത് ദിവസത്തോളമായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഇവിടെ പണിയുമെന്ന് പ്രഖ്യാപിച്ച കോൺക്രീറ്റ് പാലം ആവട്ടെ വർഷങ്ങളായി കടലാസിലും മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്നതോടെ ചെറുപുഴയിൽ വെള്ളം കൂടി വെന്റ് പൈപ്പ് പാലം വെള്ളത്തിനടിയിലാവുന്നത് പതിവാണ് ദിവസങ്ങളായി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ് മുക്കത്തു നിന്നും കാരമൂല വഴി വല്ലത്തൈപ്പാറ തേക്കുംകുറ്റി ഭാഗത്തേക്ക് എളുപ്പത്തിലെത്തിച്ചേരാനുള്ള മാർഗം കൂടിയായിരുന്നു കടവിലെ വെന്റ് പൈപ്പ് പാലം ഈ ഭാഗങ്ങളിലെ ഒട്ടേറെ വിദ്യാർത്ഥികൾ മുക്കത്തെയും കാരമൂലയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നത് ഇതുവഴിയായിരുന്നു വെള്ളത്തിൽ മുങ്ങിയതോടെ വിദ്യാർത്ഥികളടക്കം കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങുന്ന വെന്റി പൈപ്പ് പാലത്തിന് പകരം കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി കോൺക്രീറ്റ് പാലം പണിയുവാൻ നാലു കോടി രൂപ ഭരണാനുമതി ലഭിക്കുകയും ഫെബ്രുവരിയിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയും ചെയ്തു എന്നാൽ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് സ്ഥലം ലഭ്യമാവാതെ വന്നതോടെ പ്രവൃത്തി ആരംഭിക്കുന്നത് നീണ്ടുപോവുകയായിരുന്നു തുടർന്ന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഇടപെട്ട് അപ്രോച്ച് റോഡിന് നടപടി വേഗത്തിലാക്കിയെങ്കിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരക്ക് പരിഷ്കരണം വിലങ്ങുതടിയായി പരിഷ്കരണം വന്നതോടെ പുതിയ ഭരണാനുമതി ലഭിക്കേണ്ട അവസ്ഥയാണ് ഇതോടെ നാലു കോടി എന്നത് നാലു കോടി എഴുപത് ലക്ഷം രൂപയായി മാറുകയും ചെയ്യും കാലങ്ങളായുള്ള തങ്ങളുടെ ദുരിതത്തിന് എന്ന അറുതി വരുമെന്ന കാത്തിരിപ്പിലാണ് നാട്ടുകാർ സി പ്രാദേശിക വാർത്ത മുക്കം